കർഷകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ സഹായം. പൈനാപ്പിൾ ചലഞ്ചുമായി പെരുമ്പാവൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കാഞ്ഞിരക്കാട് പള്ളിപ്പടി യൂണിറ്റാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം വിവിധ മേഖലകളിലുള്ള നിരവധി കർഷകരാണ് ദുരിതം അനുഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കി പൈനാപ്പിൾ കർഷകരായ ചിലരിൽ നിന്ന് പൈനാപ്പിൾ മൊത്തമായി എടുത്ത് പെരുമ്പാവൂർ നഗരസഭയുടെ 2-3 വാർഡുകളിൽ ഉൾപ്പെടുന്ന വീടുകളിൽ സൗജന്യമായി വിതരണം ചെയ്യുകയാണ് കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. പൈനാപ്പിൾ ചലഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ഈയൊരു ഉദ്യമം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പൈനാപ്പിൾ കൃഷിക്കാരിൽ നിന്ന് പൈനാപ്പിൾ വാങ്ങി കോവിഡ് മഹാമാരി മൂലം അടച്ചു പൂട്ടപ്പെട്ട വീടുകളിൽ കുടുംബാംഗങ്ങൾക്ക് കഴിക്കാനുള്ള പൈനാപ്പിളാണ് ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട സഖാക്കൾ എത്തിച്ചു നൽകുന്നത്. ഡിവൈഎഫ്ഐയുടെ വളരെ മാതൃകാപരമായ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ട സഖാക്കളെയും സുഹൃത്തുക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഡിവൈഎഫ്ഐ പള്ളിപ്പടി യൂണിറ്റ് സെക്രട്ടറി ഹസൻ ഡെർവിസ്, പെരുമ്പാവൂർ ഈസ്റ്റ് മേഖലാ സെക്രട്ടറി ശ്രീജിത്ത്, മറ്റ് നേതാക്കളായ സി ബി എ ജബ്ബാർ, അബ്ദുൽ ഖാദർ, ജിബിൻ ജമാൽ, നൌഫൽ മജീദ്, ഷെറീഫ്, അൻസൽ മുഹമ്മദ്, അമീൻ മുഹമ്മദ് തുടങ്ങിയവർ ഇതിന് നേതൃത്വം നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കടന്നു. കേരളത്തിലെ കൃഷിക്കാരെല്ലാം, പ്രത്യേകിച്ച് കപ്പ, പൈനാപ്പിൾ മുതലായവ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെല്ലാം കോടിക്കണക്കിന് രൂപ നഷ്ടത്തിലാണ്. ഈ വർഷത്തെ വിളവെടുപ്പ് മഴ മൂലം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഡിവൈഎഫ്ഐ പള്ളിപ്പടി യൂണിറ്റിലെ എല്ലാ സഖാക്കളും ചേർന്ന് അവരിൽ ഒരാൾക്കെങ്കിലും ഒരു കൈത്താങ്ങാകുമെങ്കിൽ അത്രയും എന്ന ഒരു ലക്ഷ്യത്തോടെ ഏതെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്ത് അയാളുടെ പക്കൽ നിന്നുള്ള പൈനാപ്പിൾ വാങ്ങി നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരെയും മൊത്തം യൂണിറ്റിലെ ഈ യൂണിറ്റിൽ ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മളിവിടെ നിന്ന് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൽക്കർമ്മത്തിന് സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും പള്ളിപ്പടി യൂണിറ്റിൻ്റെ പേരിൽ, ഡിവൈഎഫ്ഐ യൂണിറ്റിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.